ഫ്രണ്ട്സ് വെൽക്കം ടു സി സി ബി ആൻഡ് പി എസ് സി മാസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ സി എസ് സി ബി എക്സാമിനോടൊപ്പം ഫെബ്രുവരി മാസത്തിൽ നടക്കുവാൻ സാധ്യതയുള്ള എക്സാമാണ് പി എസ് സിയുടെ 10th ലെവൽ പ്രിലിമിനറി എക്സാം. എൽ ഡി സി തുടങ്ങിയ എക്സാംസിന് വേണ്ടിയുള്ള പ്രിലിമിനറി എക്സാമാണ് ഫെബ്രുവരി മാസത്തിൽ നടക്കുവാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രിലിമിനറി എക്സാം ക്രാക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ മെയിൻ എക്സാം എഴുതി ജോലിയിലേക്കൊക്കെയുള്ള പ്രവേശനം നമുക്ക് സാധ്യമാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ ഈ പി എസ് സിയുടെ പ്രിലിമിനറി എക്സാമിനും കൂടി പ്രിപ്പയർ ചെയ്യുകയാണ്. ഈ ഇതിനുള്ള പ്രിപ്പറേഷനു കൊണ്ടുള്ള രണ്ട് ഗുണങ്ങളാണ്. ഒന്ന്, നമുക്ക് സി എസ് സി ബി എക്സാംസിന് ജി കെ പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് ഈ ഒരു പ്രിപ്പറേഷനും വഴി ലഭിക്കും. അതുപോലെ തന്നെ നമുക്ക് 10th ലെവൽ പ്രിലിമിനറി എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് 10th ലെവൽ പ്രിലിമിനറി എക്സാമിനുള്ള സിലബസായ സിലബസിൽ നിന്നും പറഞ്ഞിരിക്കുന്ന ഫിസിക്കൽ സയൻസിലെ അയിരുകൾ എന്ന ഭാഗത്തിൽ നിന്നുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിൻറ്റ്സ് ഇന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. അയിരുകൾ, അയിരുകൾ അഥവാ ഓർസ്, അയിരുകളുടെ ഇംഗ്ലീഷാണ് ഓർസ്. അപ്പോൾ എന്താണ് അയിരുകൾ, അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി മിനറൽസ് എന്താണെന്ന് നമുക്ക് പഠിക്കാം. മിനറൽസ് എന്താണെന്ന് പഠിക്കാം. മിനറൽസ് എന്നാൽ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങൾ അല്ലെങ്കിൽ ലോഹധാതുക്കളാണ് മിനറൽസ്. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങൾ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങളാണ് മിനറൽസ്. മിനറൽസിൻ്റെ മലയാളം പേര് എന്ന് പറഞ്ഞാൽ ലോഹധാതുക്കൾ എന്നാണ് അർത്ഥം. ലോഹധാതുക്കൾ ഓക്കെ. അപ്പോൾ മിനറൽസ് എന്ന് പറഞ്ഞാൽ ലോഹധാതുക്കൾ എന്നാണ് അർത്ഥം. അപ്പോൾ ഈ മിനറൽസ് അല്ലെങ്കിൽ ലോഹധാതുക്കൾ എന്ന് പറഞ്ഞാൽ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങളാണ് എന്ന് വെച്ചാൽ ഒന്നിലധികം ലോഹങ്ങളുടെ ഒരു സംയുക്തം അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ, അതാണ് ലോഹ സംയുക്തങ്ങൾ. അപ്പോൾ ഒന്നിലധികം ലോഹങ്ങൾ ഈ ലോഹ സംയുക്തങ്ങളിൽ കാണപ്പെടും. അപ്പോൾ അങ്ങനെയുള്ള വസ്തുക്കൾക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതിന് പറയുന്ന പേരാണ് മിനറൽസ് അല്ലെങ്കിൽ ലോഹധാതുക്കൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അയിരുകൾ, നമ്മുടെ പ്രധാന പോർഷനായ ഓർസ് അഥവാ അയിരുകൾ, ഇതെന്താണെന്ന് നോക്കാം. വ്യാവസായികമായി ലോഹം നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹധാതുവിനെയാണ് അയിര് എന്ന് പറയുന്നത്. വ്യാവസായികമായി ലോഹം നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹം നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹധാതുവിന് പറയുന്ന പേരാണ് അയിരുകൾ. അപ്പോൾ നമ്മൾ ഒന്നുകൂടി കാണുകയാണ്. മിനറൽസ് അഥവാ ലോഹധാതുക്കൾ എന്ന് പറഞ്ഞാൽ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങളാണ് ലോഹധാതുക്കൾ എന്നറിയപ്പെടുന്നത്. എന്നാൽ അയിരുകൾ എന്ന് പറഞ്ഞാൽ വ്യാവസായികമായി ലോഹം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹധാതു, നമ്മളിവിടെ കണ്ട ലോഹ സംയുക്തങ്ങൾ അല്ലെങ്കിൽ ലോഹധാതുക്കൾ, മിനറൽസ്, ലോഹധാതുക്കൾ, ഇവയാണ് അയിരുകൾ എന്നറിയപ്പെടുന്നത്. വ്യാവസായികമായി ലോഹം നിർമ്മിക്കുവാൻ ഈ ലോഹധാതുക്കൾ ഉപയോഗിക്കുമ്പോൾ അവയ്ക്ക് പറയുന്ന പേരാണ് അയിരുകൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ലോഹധാതുക്കൾ എന്താണെന്നും അയിരുകൾ എന്താണെന്നും കണ്ടു. ഇനി നമ്മൾ അടുത്തൊരു പദം കാണുകയാണ്, ഗ്യാങ് എന്ന് പറഞ്ഞാൽ അയിരുകൾ നമ്മൾ കണ്ടു, അത് ലോഹധാതുക്കൾ ആണെന്ന് പറഞ്ഞു. വ്യാവസായികമായി ലോഹം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന
ലോഹധാതുക്കളാണ് അയിരുകൾ എന്ന് പറഞ്ഞു. ഇനി ലോഹധാതുക്കൾ നമ്മൾ കണ്ടു ലോഹ സംയുക്തങ്ങളാണെന്ന് കണ്ടു. ഈ ലോഹ സംയുക്തങ്ങൾ എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, വിവിധ ലോഹങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഈ ലോഹധാതുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഒത്തിരി മാലിന്യങ്ങൾ കാണും. അപ്പോൾ ഈ മാലിന്യങ്ങൾക്ക് പറയുന്ന പേര്, ഈ അയിരുകളിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങൾക്ക് പറയുന്ന പേരാണ് ഗ്യാങ്. അയിരിലെ മാലിന്യങ്ങൾ, അയിരിലെ മാലിന്യങ്ങൾക്ക് പറയുന്ന പേരാണ് ഗ്യാങ്. ഇനി ഫ്ലക്സ് എന്ന് പറഞ്ഞ വേറൊരു പദം, ഫ്ലക്സ്, ഫ്ലക്സ്, ഫ്ലക്സ് എന്ന് പറഞ്ഞ ഈ ഒരു കെമിക്കൽ ഒരു രാസവസ്തുവാണ്. ഈ രാസവസ്തു എന്താണെന്ന് വെച്ചാൽ ഗ്യാങ്ങിനെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന രാസവസ്തു, ഗ്യാങ്ങിനെ നീക്കം ചെയ്യാനുള്ള രാസവസ്തു. അപ്പോൾ ഗ്യാങ് എന്താന്ന് വെച്ചാൽ അയിരിലെ മാലിന്യങ്ങൾക്ക് പറയുന്ന പേരാണ് ഗ്യാങ്. ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഗ്യാങ്ങിനെ നീക്കം ചെയ്യാനുള്ള രാസവസ്തു. ഈ ഗ്യാങ് അയിരിലെ മാലിന്യങ്ങളായ ഗ്യാങ്ങിനെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവിന് പറയുന്ന പേരാണ് ഫ്ലക്സ്. അപ്പോൾ നമ്മൾ മിനറൽസ് കണ്ടു, അയിരുകൾ കണ്ടു, ഗ്യാങ് കണ്ടു, ഫ്ലക്സ് കണ്ടു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി കാണുവാൻ പോകുന്നത് ഈ ഗ്യാങ്ങും ഫ്ലക്സും കൂടി ചേരുമ്പോൾ വേറൊരു കെമിക്കൽ നെയിം നമുക്ക് ലഭിക്കും. അതും നമുക്ക് പഠിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഗ്യാങ് പ്ലസ് ഫ്ലക്സ്, ഗ്യാങ് പ്ലസ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ സ്ലാഗ് എന്നുള്ളൊരു കോമ്പൗണ്ട് നമുക്ക് ലഭിക്കും. ഗ്യാങ് പ്ലസ് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു സ്ലാഗ്. അപ്പോൾ ഈ ഒരു മൂന്ന് പദങ്ങൾ, ഗ്യാങ്, ഫ്ലക്സ്, സ്ലാഗ്, ഇത് മൂന്നും അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇത് ഈ പോർഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കുകയാണ്. അയിരുകൾ, അയിരുകൾ വിവിധ ലോഹങ്ങളുടെ പേരും അതിനോട് ചേർന്ന് അതിൻ്റെ അയിരുകളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷനാണ്, നിർബന്ധമായും പഠിക്കേണ്ട പോർഷനാണ്. ആദ്യമായി നമ്മൾ കാണുന്നത് സോഡിയം. സോഡിയം, സോഡിയത്തിൻ്റെ അയിരുകളാണ് അഫിബോൾ, അഫിബോൾ, ചിലി സാൾട്ട് പീറ്റർ, ചിലി സാൾട്ട് പീറ്റർ, ബൊറാക്സ്, ബൊറാക്സ്, റോക്ക് സാൾട്ട്. ഓക്കെ, സോഡിയത്തിൻ്റെ അയിരുകളാണ് അഫിബോൾ, ചിലി സാൾട്ട് പീറ്റർ, ബൊറാക്സ്, റോക്ക് സാൾട്ട്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് പൊട്ടാസ്യം. പൊട്ടാസ്യം, പൊട്ടാസ്യത്തിൻ്റെ അയിരുകളാണ് സിൽവിൻ കാർബലേറ്റ്, സിൽവിൻ കാർബലേറ്റ്, സിൽവിൻ കാർബലേറ്റ് എന്നിവ പൊട്ടാസ്യത്തിൻ്റെ അയിരുകളാണ്. അടുത്ത നമ്മൾ കാണുന്നത് കാൽസ്യം, കാൽസ്യത്തിൻ്റെ അയിരുകൾ, കാൽസ്യത്തിൻ്റെ അയിരുകളാണ് ജിപ്സം ഫ്ലൂർസ്പാൻ, ജിപ്സം ഫ്ലൂർ സ്പാർ, ഫ്ലൂർ സ്പാർ, ജിപ്സം ഫ്ലൂർ സ്പാർ എന്നിവ കാൽസ്യത്തിൻ്റെ അയിരുകളാണ്. അടുത്ത നമ്മൾ അലുമിനിയത്തിൻ്റെ അയിരുകളാണ്, അലുമിനിയം, അലുമിനിയത്തിൻ്റെ അയിരുകളാണ് ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, ബോക്സൈറ്റ്, ക്രയോലൈറ്റ് എന്നിവ അലുമിനിയത്തിൻ്റെ അയിരുകളാണ്. അടുത്ത നമ്മൾ കാണുന്നത് തോറിയം, തോറിയം, തോറിയത്തിൻ്റെ അയിരുകളാണ് മോണോസൈറ്റ്, തോറിയത്തിൻ്റെ അയിരാണ് മോണോസൈറ്റ്, മോണോസൈറ്റ്, തോറിയത്തിൻ്റെ അയിര് മോണോസൈറ്റ്. അടുത്ത നമ്മൾ കാണുന്നത് യുറേനിയം, യുറേനിയത്തിൻ്റെ അയിരാണ്
പിച്ച് ബ്ലെൻഡ്. പിച്ച് ബ്ലെൻഡ് എന്നതാണ് യുറേനിയത്തിൻ്റെ അയിർ, പിച്ച് ബ്ലെൻഡ്. അടുത്തത് അയൺ, അയണിൻ്റെ അയിരുകളാണ് മാഗ്നറ്റേറ്റ്, ഹെമറ്റേറ്റ്, അയൺ പൈറേറ്റ്. മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, അയൺ പൈറേറ്റ്. മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, അയൺ പൈറേറ്റ് എന്നിവ അയണിൻ്റെ അയിരുകളാണ്. അതുപോലെ തന്നെ കോപ്പർ, കോപ്പറിൻ്റെ അയിരുകളാണ് മാലക്കൈറ്റ്, ചാർക്കോലൈറ്റ്, കോപ്പർ പൈറേറ്റ്. മാലക്കൈറ്റ്, ചാൽക്കാലൈറ്റ്, ചാൽക്കോലൈറ്റ് അല്ലെങ്കിൽ ചാൽക്കോലൈറ്റ്, ചാൽക്കോലൈറ്റ്, മാലക്കൈറ്റ്, ചാൽക്കോലൈറ്റ്, അതുപോലെ കോപ്പർ പൈറേറ്റ്, കോപ്പർ പൈറേറ്റ്. മാലക്കേറ്റ്, ചാൽക്കോലേറ്റ്, കോപ്പർ പൈറേറ്റ് എന്നിവ കോപ്പറിൻ്റെ അയിരുകളാണ്. അടുത്ത് നമ്മൾ കാണുന്നത് ടിന്നിൻ്റെ, ടിൻ, ടിന്നിൻ്റെ അയിരാണ് കാസിറ്ററൈറ്റ്, 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 കാസിറ്ററൈറ്റ് എന്നതാണ് ടിന്നിൻ്റെ അയിര്, കാസിറ്ററൈറ്റ്. അടുത്തത് നമ്മൾ കാണുന്നത് മെർക്കുറി, പ്രധാനപ്പെട്ടതാണ് മെർക്കുറി. മെർക്കുറിയുടെ അയിരിൻ്റെ പേര് സിന്നംബർ എന്നാണ്, സിന്നംബർ. മെർക്കുറിയുടെ അയിരാണ് സിന്നംബർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഒന്ന് വായിക്കുകയാണ്. സോഡിയം, അഫിബോള്, ചില്ലി സാൾട്ട് ബീറ്റർ, ബൊറാക്സ്, റോക്ക് സാൾട്ട് എന്നിവയാണ് സോഡിയത്തിൻ്റെ അയിര്. സോഡിയം, അഫിബോള, ചില്ലി സാൾട്ട് ബീറ്റർ, ബൊറാക്സ്, റോക്ക് സാൾട്ട്. അതുപോലെ പൊട്ടാസ്യത്തിനാണെങ്കിൽ സിൽവിൻ, കാർബലേറ്റ് എന്നിവയായിരുന്നു. കാൽസ്യത്തിനാണെങ്കിൽ ജിപ്സം, ഫ്ലൂർസ്പാർ ആണ്. അലുമിനിയം, ബോക്സൈറ്റ്, ക്രയോലൈറ്റ്. തോറിയത്തിൻ്റെ മോണോസൈറ്റ് ആണ്. യുറേനിയത്തിൻ്റെ പിച്ച് ബ്ലെൻഡ് ആണ്. അയണിൻ്റെ മാഗ്നറ്റേറ്റ്, ഹെമറ്റേറ്റ്, അയൺ പൈറേറ്റ് ആണ്. അതുപോലെ കോപ്പറിൻ്റെ മാലക്കൈറ്റ്, ചാൽക്കോലൈറ്റ്, കോപ്പർ പൈറേറ്റ് ആണ്. ടിന്നിൻ്റെ കാസിറ്ററൈറ്റ് ആണ്. മെർക്കുറിയുടെ സിന്നംബർ ആണ്. അപ്പോൾ ഇത് നിങ്ങളൊന്നുകൂടി പോസ്റ്റ് ചെയ്തിട്ട് വായിച്ച് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇതിൽ കുറച്ചുകൂടി നമുക്ക് പറയാനുള്ളത് കൊണ്ട് ഈ ഭാഗം വായിക്കുകയാണ്. അടുത്തത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് മൂലകങ്ങളുടെ അയിരു, ലോഹ സംയുക്ത ലോഹങ്ങളുടെ അയിരുകൾ കൂടി കാണണം. അപ്പോൾ ഈ ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്, എക്സാംസിന് സ്ഥിരം ആവർത്തിക്കുന്ന പോർഷനാണ്. അപ്പോൾ നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് ടൈറ്റാനിയം, ടൈറ്റാനിയം, ടൈറ്റാനിയത്തിൻ്റെ അയിരാണ് റൂട്ടൈല് ഇൽമിനൈറ്റ്, റൂട്ടൈല് ഇൽമനൈറ്റ്, റൂട്ടൈല് ഇൽമനൈറ്റ് എന്നിവയാണ് നമ്മുടെ ടൈറ്റാനിയത്തിൻ്റെ അയിരുകൾ. നെക്സ്റ്റ് സിങ്ക്, സിങ്കിൻ്റെ അയിരുകൾ, സിങ്കിൻ്റെ അയിരുകളാണ് സിങ്ക് ബ്ലെൻഡ്, കലാമൽ, സിങ്ക് ബ്ലെൻഡ്, സിങ്ക് ബ്ലെൻഡ്, കലാമൽ, സിങ്ക് ബ്ലെൻഡ്, കലാമൽ എന്നിവയാണ് സിങ്കിൻ്റെ അയിരുകൾ. സിങ്ക് ബ്ലെൻഡ്, കലാമൽ. സ്വർണം, സ്വർണത്തിൻ്റെ അയിര്, സ്വർണത്തിൻ്റെ അയിരാണ് ബിസ്മത്ത് അറേറ്റ്, സ്വർണത്തിൻ്റെ അയിരാണ് ബിസ്മത്ത് അറേറ്റ്, സ്വർണത്തിൻ്റെ അയിര് ബിസ്മത്ത് അറേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത് ആൻറ്റിമണി, ആൻറ്റിമണിയുടെ അയിരാണ് സ്റ്റിപ്നൈറ്റ്, സ്റ്റിപ്നൈറ്റ്, ആൻറ്റിമണിയുടെ അയിരാണ് സ്റ്റിപ്നൈറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തത് ലെഡ്, ലെഡിൻ്റെ അയിരാണ്
ഗലീന ലിദാർജ് ഡെറുസൈറ്റ്. ഗലീന ലിദാർജ് ഡെറുസൈറ്റ്. ഗലീന ലിദാർജ് ഡെറുസൈറ്റ് എന്നിവ ലെഡിന്റെ അയിരുകളാണ്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് നിക്കൽ. ഓക്കെ, നിക്കലിൻ്റെ അയിരുകളാണ്. പെൻലാൻഡ് സൈറ്റ്, പെൻലാൻഡ് സൈറ്റ്. പെൻലാൻഡ് സൈറ്റ് എന്നതാണ് നിക്കലിൻ്റെ അയിരിന് അറിയപ്പെടുന്നത്. അടുത്ത വനേഡിയം. വനേഡിയം, വനേഡിയത്തിൻ്റെ അയിരിന് പറയുന്ന പേരാണ് പെട്രോ നൈറ്റ്. പെട്രോനൈറ്റ്. ഓക്കെ, അപ്പോൾ ടൈറ്റാനിയത്തിൻ്റെ അയിരിന് പറയുന്ന പേരാണ് റൂട്ടൈല് ഇൽമനൈറ്റ്. അതുപോലെ സിങ്കിൻ്റെ അയിരാണെങ്കിൽ സിങ്ക് ബ്ലെൻഡ് കലാമല്. സ്വർണത്തിൻ്റെ അയിരാണെങ്കിൽ ബിസ്മത്തറേറ്റ് എന്നതാണ് സ്വർണത്തിൻ്റെ അയിര്. ആൻറ്റിമണിയുടെ അയിരാണ് സ്റ്റിപ്നൈറ്റ്. ലെഡിൻ്റെ അയിരാണ് ഗലീന ലിതാർജ് ഡെറുസൈറ്റ്. നിക്കലിൻ്റെ അയിരാണ് പെൻലാൻഡ് സൈറ്റ്. അതുപോലെ വനേഡിയത്തിൻ്റെ അയിര് പെട്രോനൈറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഇതിനു മുമ്പ് കണ്ട അയിരുകളും ഇപ്പോൾ കണ്ട ഈ ഒരു അയിരുകളും നിർബന്ധമായും പഠിക്കുക. കാരണം പി എസ് സി എക്സാംസിന് സ്ഥിരം ചോദിക്കുന്ന ഭാഗമാണ് അയിരുകൾ. അതിൽ നിന്നും സ്ഥിരം ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അയിരുകളെയാണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എക്സാമിൻ്റെ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ ക്ലാസ്സുകൾ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നതിനു മുമ്പേ എല്ലാവർക്കും നന്ദി.